ആണ്, ഇത് സത്യാസത്യ വിവേചനമാണ്, ഇത് സത്യാസത്യ വിവേചനമാണ്, ഇത് മാനവരാശിക്കാകമാനമുള്ള ഗ്രന്ഥമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ നമ്മള് ഖുർആനിലെ രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറ 185-ാമത്തെ വചനമാണ്. അപ്പൊ ഇത് മാനവതക്കാകമാനമുള്ള ഗ്രന്ഥം, അങ്ങനെയുള്ള ഒരു ഗ്രന്ഥം. ഹദാ ബലാഗുൻ ലിന്നാസ് വലിയുംദറു ബിഹി വലിയഅലമു അന്നമാ ഹുവ ഇലാഹു വാഹിദ്. ഹദാ ബലാഗുൻ ലിന്നാസ്, ഇത് ജനങ്ങൾക്കാകമാനമുള്ള പ്രബോധനമാണ്, ഇത് ജനങ്ങൾക്ക് മുഴുവനുമുള്ളതാണ്. ഇവിടെയുള്ള മുഴുവൻ, നമ്മുടെ അയൽപ്പക്കത്ത് ജീവിക്കുന്ന ഭാസ്കരൻ, നമ്മുടെ അയൽപ്പക്കത്ത് ജീവിക്കുന്ന സുരേന്ദ്രൻ, നമ്മുടെ അയൽപ്പക്കത്ത് ജീവിക്കുന്ന ശശീന്ദ്രൻ, നമ്മുടെ അയൽപ്പക്കത്ത് ജീവിക്കുന്ന സുബ്രഹ്മണ്യൻ, അവന്റെ കൈകളിൽ കൊണ്ടുപോയി ഇത് നിന്റെ നാഥൻ നിന്നോട് സംസാരിക്കുന്ന ഗ്രന്ഥം, ആകാശഭൂമികളെ സൃഷ്ടിച്ച നിന്റെ നാഥൻ നിന്നോട് സംസാരിക്കുന്ന ഗ്രന്ഥം, സപ്തസാഗരങ്ങളുടെയും സപ്താകാശത്തിന്റെയും സപ്തഭൂമിയുടെയും സചേതനങ്ങളുടെയും അചേതനങ്ങളുടെയും കാനനങ്ങളുടെയും കാട്ടാറുകളുടെയും ആകാശത്തിന്റെ വിഹായത്തിൽ വട്ടമിട്ട് പറക്കുന്ന പറവകളുടെയും അയുടെ ഗാതതലത്തിൽ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങളുടെയും സമസ്ത ജീവജാലങ്ങളുടെയും ജനകോടി പദങ്ങളുടെ നാഥൻ, മാനവത അവതരിപ്പിച്ച ഗ്രന്ഥമാണ് സുരേഷ്. ഈ ഗ്രന്ഥം ഒന്ന് വായിച്ചു നോക്കൂ എന്ന്. ഞാൻ ഇന്നലെ എന്റെ വീട്ടിൽ വന്ന സന്തോഷിന്റെ മുമ്പിൽ സൂറത്തു ഹുജറാത്ത് 49-ാം അധ്യായം 11-12 വാചകങ്ങൾ വായിച്ച് കേൾപ്പിക്കേണ്ട താമസം, സന്തോഷിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ചാലിപ്പൊഴുകുന്നു. ഞാൻ ചോദിച്ചു, സന്തോഷ്, ഈ ഗ്രന്ഥത്തെ പോലെ മഹനീയമായ ഒരു വാചകം നിന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ? പറഞ്ഞു, ഇല്ല. ആശ്ചര്യമാണ്, ഞാൻ ഇനിയും വരും, എനിക്ക് ഇനിയും കേൾക്കണം, എനിക്ക് ഇനിയും പഠിക്കണം. അപ്പൊ ദൈവം നമ്മളോട് സംസാരിക്കുന്ന ഒരു ഗ്രന്ഥം. അർജുന, നീ കേൾക്കണം. അർജുന, ഞാൻ പറയുന്ന നീ കേൾക്കണം, എന്തിനു കേട്ട് നീ പഠിക്കണം. ആരാ നമ്മുടെ ദൈവം? അവിജാനന്ദിമാനുഷീതനുമാശ്രിതംഭാവമജാനന്ദോ മമഭൂത മഹേശ്വരം. അവ്യക്തം വ്യക്തിമാപന്യം മന്യന്തേ മാമബുദ്ധയാ പരംഭാവമജാനന്ദോ മമഭൂത മഹേശ്വരം. ഈ വിശ്വമഹാപ്രപഞ്ചത്തിന്റെ, ശ്രദ്ധിക്കണം, ഈ കണ്ട ആകാശം ഇതുണ്ടാക്കിയത് ശ്രീരാമനാണോ? അല്ല, ഈ ആകാശത്തിന്റെ ചുവട്ടിലേക്കാണ് ശ്രീരാമൻ ജനിച്ചു വീണത്. ശ്രീകൃഷ്ണൻ ജനിച്ചു വീണത് ഈ ഭൂമിയുടെ ഉപരിതലത്തില്. യേശുക്രിസ്തു ജനിച്ചു വീണത് ഈ ഭൂമിയുടെ മടിത്തട്ടില്. മുഹമ്മദ് നബി ജനിച്ചു വീണത് ഈ മടിത്തട്ടിലാണ്. ഈ ഭൂമി മുമ്പേ ഉള്ളതാണ് അല്ലേ? ഈ ഭൂമി മുമ്പേ ഉള്ളതാണ്. ഈ ഭൂമിയെ ഹിരണ്യഗർഭസ്ഥ വേദം പറയുകയാണ്, വേദം പരിശര പഠിപ്പിക്കുകയാണ്. ഈ ജഗത്തിനെ, ഈ ബ്രഹ്മാണ്ടത്തെ, ആകാശത്തിന്റെ വിഹായത്തിൽ ചിറകടിച്ചു പറക്കുന്ന പക്ഷികളെ, അതിനെ സൃഷ്ടിച്ച സുറ്റാവുണ്ടല്ലോ, ആ സുറ്റാവാണ് നമ്മയൊക്കെ സംവിധാനിച്ച സംവിധായകൻ. ആ സംവിധായകന്റെ സൃഷ്ടികളാണ് മനുഷ്യരൊക്കെ, അല്ലാതെ മനുഷ്യർ ദൈവമല്ല. മനുഷ്യരൊന്നും ദൈവമല്ലവൻ സൃഷ്ടികളാണ് അല്ലേ? അല്ലേ? ബ്രഹ്മസത്യം ജഗത് വിദ്യ ജീവോ ബ്രഹ്മൈപനാ പരാം. ബ്രഹ്മസത്യം ജഗത് വിദ്യ ജീവോ ബ്രഹ്മൈപനാ പരാം. ബ്രഹ്മം അതാണ് സത്യം. ഈ ജഗത് മിഥ്യയാണ് എന്നത് ശരിയല്ല. ഈ ജഗത്ത് യാഥാർത്ഥ്യമാണ് അല്ലേ? അതുപോലെ അഹം ബ്രഹ്മാസ്മി തത്വമസി, ഞാനും ദൈവം നീയും ദൈവം. അനൽ ഹഖ് അൻതൽ ഹഖ്, സൂഫി ചിന്തയൻ. ഞാനും ദൈവം നീയും ദൈവം എല്ലാം ദൈവം എന്നില്ല. സൃഷ്ടി വേറെ സിട്ടാവ് വേറെ എന്നതാണ് ഖുർആനിന്റെ കാഴ്ചപ്പാട് സഹോദരങ്ങളെ. അതിനാൽ ആരാണ് സിട്ടാവ് എന്ന് കൃത്യമായി പഠിക്കേണ്ടത് അനിവാര്യമാണ്. ഞാൻ എന്റെ പ്രസംഗം ഇവിടെ ഇപ്പോൾ താൽക്കാലികമായി ഒരു ഇന്റർവെൽ, മഗരിബ് നിസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടവേള, ആ ഇടവേളയ്ക്ക് ഞാൻ സമാപിപ്പിക്കുകയാണ്. മഗരിബ് നമസ്കാരം കഴിഞ്ഞ് വേഗത്തിൽ സുന്നത്ത് നമസ്കാരം കഴിഞ്ഞ് എളുപ്പത്തിൽ കസേരകളിൽ വന്നിരിക്കാം. വിഷയത്തിന്റെ നാനാവശങ്ങളിലേക്കും നമുക്ക് ഓടിയിട്ടിറങ്ങാം ഇൻഷാ അല്ലാഹ്. മഗരിബിന് ശേഷം അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.